സോ നമുക്ക് ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങാം. സെവൻത് സയൻസ് വേറെയും ചാപ്റ്റേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ തന്നെ ഒന്ന് കയറി നോക്കുക കേട്ടോ. ആൻഡ് തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ് ആവാണ്ട് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ല് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ ലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ സെവൻത്തിൽ പഠിക്കുന്നുണ്ട്, എട്ടാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്, നയൻത്തിൽ ഇല്ല, വീണ്ടും ടെൻത്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ ലൈറ്റ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരും, അപ്പൊ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ ലൈറ്റ് വേണം അല്ലേ. ഒരു ഡാർക്ക് റൂമിൽ നമുക്ക് ലൈറ്റ് ഇല്ലാതെ എന്തെങ്കിലും ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുമോ? ഒബ്ജക്ട്സിനെ കാണുന്നത് ലൈറ്റ്, ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഇപ്പൊ സണ്ണ്, കാൻഡിൽ ലൈറ്റ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ബൾബൊക്കെ കത്തിച്ചാലും ഒക്കെ എന്താ വെച്ചാൽ ആ ബൾബിനെ നമ്മൾ കാണുന്നത്, ആ കാൻഡിൽ ലൈറ്റ് നമ്മൾ കാണുന്നത്, അതിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ കാൻഡിൽ ലൈറ്റ്, ബൾബ്, അതുപോലെ സൺലൈറ്റ്, അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ ഇതിനൊക്കെ തന്നെ വിട്ടാല് നമ്മള് മറ്റു ഒബ്ജക്ട്സിനെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം കാണുന്നു, അതുപോലെ വീട്ടിലുള്ള ചെയറ്, ടേബിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കാണണ്ടല്ലോ. അതപ്പോ എന്താണ്, അതിൽ നിന്ന് ലൈറ്റ് വരുവാണോ? ഈ ടേബിള്, ചെയറ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സ്വന്തമായിട്ട് പ്രകാശിക്കുന്നൊന്നും ഇല്ല അല്ലേ. സോ ഇവിടെയൊക്കെ നടക്കുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതായത് സൺലൈറ്റ് വന്നിട്ട് അതിൽ വന്ന് പതിക്കുന്നു, അവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് എന്ന് വെച്ചാൽ ബൗൺസസ് ബാക്ക് എന്ന് പറയും. ലൈറ്റ് അവിടെ വന്ന് തട്ടി തിരിച്ച് നമ്മളിലേക്ക് വരുന്നു. സോ എങ്ങനെയാണെങ്കിലും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലൂടെ ആണെങ്കിലും ഇനി നേരിട്ട് കാൻഡിൽ ലൈറ്റ് ഒക്കെ പോലെ നേരിട്ട് ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് ആ വസ്തുവിൽ നിന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിലും ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്ജക്ട്സിനെ ഒക്കെ കാണാൻ പറ്റുന്നത്. ഇനി ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഹൗ ലൈറ്റ് ട്രാവൽ. സോ ഒരു എക്സ്പെരിമെന്റ് നോക്കാം. ഇതുപോലെ ഒരു കാൻഡിൽ ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മളൊരു പൈപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഈ പൈപ്പിന്റെ രീതിയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ അതിലൂടെ ഈ കാൻഡിൽ ലൈറ്റിനെ നോക്കിയാൽ യെസ്, ഈ ലൈറ്റ് ഇതിലൂടെ എൻ്റർ ചെയ്ത് നമുക്ക് കാൻഡിൽ ലൈറ്റിനെ കാണാൻ പറ്റും. ഇനി സെയിം സംഭവം തന്നെ നമ്മൾ ഈ പൈപ്പിനെ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് ചുരുട്ടിയതാണെങ്കിൽ അതിനനുസരിച്ച് എളുപ്പമായി നമുക്കൊന്നിങ്ങനെ ചുരുട്ടി ഇങ്ങനെ മടക്കി വെക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ അപ്പൊ നമുക്ക് ആ കാൻഡിൽ ലൈറ്റിനെ കാണാൻ പറ്റില്ല അല്ലെ. ബിക്കോസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുള്ളൂ, ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും ലൈറ്റ് ട്രാവൽ ചെയ്യത്തില്ല. സോ ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്താലേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ അല്ലെ. സോ ഈ കേസിൽ എന്താ, ലൈറ്റ് വന്നിട്ടില്ല. സോ ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ലുക്കിംഗ് അറ്റ് ദ കാൻഡിൽ ത്രൂ എ സ്ട്രെയിറ്റ് പൈപ്പ് ആൻഡ് എ ബെൻഡ് പൈപ്പ്. ഇനി നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നു അല്ലെ. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ നമുക്ക് ആ വെള്ളത്തിൽ നമ്മളെ ഇമേജ് കാണാനായിട്ട് പറ്റാറുണ്ട്. ഇനി നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ്, പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൽ നോക്കുക വെച്ചാൽ നമുക്ക് അതിൽ നമ്മളെ കാണാൻ പറ്റും അല്ലെ. സോ ഈ സർഫസുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം നല്ല ഷൈനി ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസുകളാണ് അല്ലെ. ഒരു മിറർ എടുത്താലും ഒരു അനങ്ങാതെ നിൽക്കുന്ന വെള്ളം എടുത്താലും ഒക്കെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, ഷൈനി ആയിട്ടുള്ള സർഫസ് അല്ലേ. സോ ഇതുപോലെയുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള സർഫസുകൾ ഒരു മിററായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് നമുക്ക് ഒരു മിറർ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്നു അല്ലേ. സോ എവറി പോളിഷ്ഡ് ഓർ ഷൈനി സർഫസ് ക്യാൻ ആക്ട് ആസ് എ മിറർ. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇതൊന്ന് നോട്ട് ചെയ്യുക ഓക്കെ. സോ ഈ രീതിയിലുള്ള ഷൈനി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്നിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് അവിടെ എന്ത് സംഭവിക്കുക വെച്ചാൽ റിഫ്ലക്ട് ചെയ്യും, അതായത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബൗൺസസ് ബാക്ക് ഓക്കെ, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും. അല്ലെങ്കിൽ പറയാൻ നമുക്ക് ലൈറ്റ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അല്ലെ. ഇങ്ങനെ വന്ന ലൈറ്റ് ആണെങ്കിൽ അത് ആ ഷൈനി സർഫസിൽ, പോളിഷ്ഡ് സർഫസിൽ വന്ന് പതിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അല്ലേ. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ യു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്, എങ്ങനെ നമുക്ക് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഒരു വഴി എന്ന് പറയുന്നത് ലൈറ്റിനെ ഒരു ഷൈനി സ്മൂത്ത് സർഫസിലേക്ക് നമ്മൾ ഫോളോ ചെയ്യിപ്പിച്ചാൽ അത് അവിടുന്ന് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യും. സോ ഈ റിഫ്ലക്ഷൻ കാരണമാണ് ഒരു വാട്ടറിൽ നമുക്ക് നമ്മളെ ഇമേജ് കാണാൻ പറ്റുന്നത്, ഒരു മിററിൽ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റുന്നത്, എല്ലാം ഈ റിഫ്ലക്ഷൻ കാരണമാണ് ഓക്കെ. അതായത് റിഫ്ലക്ട് ചെയ്ത് വന്ന ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റും. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ ഷൈനി സർഫസ് ഇറ്റ് ബൗൺസസ് ബാക്ക് അല്ലേ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓക്കെ. അതുപോലെ തന്നെ എക്സാമ്പിൾ നമുക്ക് പറയാം, വി ആർ ഏബിൾ ടു സീ ഇമേജസ് ഓൺ മിറർ, വാട്ടർ, എക്സെട്ര,
because of this reflection of light. Adupol thanne here these polished shiny surfaces changes the direction of light that falls on it. Adum kodi namakkonu add up cheyya. So പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള നമ്മളൊരു എക്സ്പെരിമെന്റിലൂടെ നോക്കാൻ പോവാണ്. ലൈറ്റ് എങ്ങനെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ള പക്ക നമ്മൾ കാണാൻ പോവാണ്. ലൈറ്റ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ തന്നെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ലെറ്റ് സീ ഹൗ ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഫ്രം എ പ്ലെയിൻ മിറർ. സോ അതിനായിട്ട് നമുക്കൊരു ലൈറ്റ് സോഴ്സ് എടുക്കാം. ഓക്കെ, ലൈറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ടോർച്ച്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഭാഗത്ത് നമ്മളൊരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ അടച്ചു വെച്ച ചാർട്ട് പേപ്പറിൽ ഒരു മൂന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ ഒരു ഒന്ന് കീറി കൊടുക്കുക, അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് വരുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സ്ലിറ്റ് എന്നാണ് വിളിക്കുക, നമ്മൾ ഈ ഗ്യാപ്പ് കൊടുക്കുന്നതിന്. ഇനി ലൈറ്റ് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു മിറർ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇനി ഈ രണ്ട് സംഭവത്തിന്റെയും പൊസിഷൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈറ്റ് കറക്റ്റ് മിററിലേക്ക് ഫോൾ ചെയ്യുന്നത് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതേപോലെ ലൈറ്റ് ഫോൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് അതിന്റെ റിഫ്ലക്റ്റഡ് റേയും നമുക്ക് ഇതുപോലെ കിട്ടും. ലൈറ്റ് പോയിട്ട് അവിടെ മിററിൽ പോയി പതിച്ചു, ദാറ്റ് ഇസ് ഫോൾ ചെയ്തു, ഹിറ്റ് ചെയ്തു എല്ലാം പറയാം നമുക്ക്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ബൗൺസസ് ബാക്ക് അല്ലെ, അതിന്റെ ലൈറ്റിന്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോ ഇതൊരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ റിഫ്ലക്ടറെ നോക്കി. ഇനി നമുക്ക് ഈ ടോർച്ചിൻ്റെയും മിററിൻ്റെയും ഒക്കെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ടോർച്ചിനെ കുറച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ലൈറ്റ് ഫോൾ ചെയ്യിപ്പിക്കുകയാണെന്ന് വെച്ചാൽ റിഫ്ലക്ടഡ് റേ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൊസിഷൻസ് മാറ്റിയിട്ട് നോക്കാം. സോ ലൈറ്റ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ മിററിൽ റിഫ്ലക്ഷൻ ചെയ്യുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് പറയാൻ ചോദിച്ചാൽ ഈ എക്സ്പെരിമെന്റ് ആണ് പറയേണ്ടത്. ഇനി നമ്മൾ ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഈ റേസ് ഉണ്ടല്ലോ, ഈ റിഫ്ലക്റ്റഡ് റേയിൽ കൂടെ നമ്മൾ നോക്കുകയാണ്, കണ്ണാടിയിലോട്ട് നോക്കുകയാണ് വെച്ചാൽ നമുക്ക് കണ്ണാടിയിൽ കാണാൻ പറ്റുക, മിററിൽ കാണാൻ പറ്റുക ഈ ടോർച്ചിനെയാണ്. അതായത് ഈ ടോർച്ചിന്റെ സ്ലിറ്റ്സ് ഉണ്ടല്ലോ, നമ്മളാക്കിയ സ്ലിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ വെൻ വി ലുക്ക് ദ മിറർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് റിഫ്ലക്റ്റഡ് റേ വി ക്യാൻ സീ ദ സ്ലിറ്റ്സ് ഇൻ ദ മിറർ. സോ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്നും അതുപോലെ തന്നെ അതിനുള്ള എക്സ്പെരിമെൻറ്റും നോക്കി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മിറേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മിറർ തന്നെ രണ്ട് തരത്തിലുള്ള മിററുണ്ട്. പ്ലെയിൻ മിറർ, നമ്മുടെ സാധാരണ നമ്മൾ കണ്ണാടി നോക്കുന്ന നമ്മുടെ മിറർ ഉണ്ടല്ലോ, അതാണ് പ്ലെയിൻ മിറർ. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മിററാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്ലെയിൻ മിററിനെ കുറിച്ചിട്ടാണ്. സ്ഫെറിക്കൽ മിററിൽ കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പാർട്ട് ടു ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്ലെയിൻ മിററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കുന്നതാണ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലെയിൻ മിറർ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ട് പോയി നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചാൽ ആ ഒബ്ജക്റ്റ് ആ പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതായത് അതിൻ്റെ സൈസും നമ്മുടെ സൈസും അതിൽ കാണുന്ന നമ്മുടെ ഇമേജിൻ്റെ സൈസും ഒന്നാണോ, അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഡിസ്റ്റൻസും ഇമേജും തമ്മിൽ ഡിസ്റ്റൻസും ഒന്നാണോ, നമ്മളെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ തലമേലെയാണെങ്കിൽ തലമേലെ, കാല് താഴെയും കാല് താഴെ, അങ്ങനെ തന്നെയാണോ അത് കാണുന്നത്. അതായത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള തല തിരിഞ്ഞിട്ടുള്ള ഇമേജസ് ഒന്നും അല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മളൊരു ലൈറ്റഡ് കാൻഡിലിനെ ഇതുപോലെ മിററിന്റെ ഫ്രണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഷുവർ ആയിട്ട് അതിന്റെ ഇമേജ് അതിൽ കാണാൻ പറ്റും അല്ലേ. പക്ഷെ ആ ഇമേജ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കണ്ണാടിയുടെ ബാക്കിൽ ഒരു ഒരു സെയിം ടൈപ്പ് ഓഫ് കാൻഡിൽ കൊണ്ട് വെച്ച മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് ഇൻ എ പ്ലെയിൻ മിറർ ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് അപ്പിയേഴ്സ്. അപ്പിയേഴ്സ് എന്നുള്ള വേർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, കാരണം നമുക്ക് തോന്നുകയാണ്. ഓക്കെ, സോ അപ്പിയേഴ്സ് ടു ബി ഫോംഡ് ബിഹൈൻഡ് ദ മിറർ, അതിൻ്റെ ബാക്കിൽ ഫോം ചെയ്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ബിഹൈൻഡ് ദ മിറർ. ഇനി ഇതിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഇരിക്കുന്നത്? എക്സാക്ട്ലി ആ ഒബ്ജക്റ്റിനെ പോലെ തന്നെ ഇരിക്കണം അല്ലേ. അതായത് ആ ഫ്ലെയിം, ഇപ്പോൾ ഈ കാൻഡിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ ഫ്ലെയിം മേലെ വന്നു, അതുപോലെ തന്നെ ഉണ്ട് ഇമേജിലും, അതുപോലെ കാല് താഴെ വന്നു അല്ലേ. തല തിരിഞ്ഞിട്ടൊന്നല്ല ഇരിക്കുന്നത് അല്ലേ. സോ അപ് സൈഡ് അപ്പ് തന്നെയാണ്, ഡൗൺ സൈഡ് ഡൗൺ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കതിനെ അപ്രൈറ്റ് ഇമേജ് എന്ന് പറയാം. സോ ഇങ്ങനത്തെ അപ്രൈറ്റ് ഇമേജ് നമ്മൾക്ക് ഈ മിററിൽ ഇങ്ങനെ കിട്ടുന്നതിനെയാണ് ഇറക്റ്റ് ഇമേജ് എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഇസ് ഇറക്റ്റ് ഇമേജ്? അപ് സൈഡ് അപ്, ഡൗൺ സൈഡ് ഡൗൺ ഇമേജ് ഇസ് കോൾഡ്
ഇറക്ട് ഇമേജ് അല്ലെങ്കിൽ അപ്രൈറ്റ് ഇമേജ് ഇസ് കോൾഡ് ഇറക്ട് ഇമേജ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഓൺ എ പ്ലെയിൻ മിററിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമേജ് ഫോംഡ് ഓൺ എ പ്ലെയിൻ മിറർ ഈസ് ഇറക്ട് ഇമേജ്. ഓക്കെ, ഇറക്ട് ഇമേജ് സെപ്പറേറ്റ് ആയിട്ടും എന്താന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. ഇതിന്റെ ഒപ്പം തന്നെ ഇനി ഇറക്ട് ഇമേജ് ഇതാണെന്നും കൂടി പറഞ്ഞ് ആഡ് ചെയ്താൽ നല്ലത്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ഒരു സ്ക്രീൻ കൊണ്ടിട്ട് ഒരു കാർഡ്ബോർഡോ എന്തെങ്കിലും ഒരു പീസ് ഒരു സ്ക്രീൻ കൊണ്ടിട്ട് നമ്മൾ ഈ മിററിൻ്റെയും ഈ കാൻഡിലിൻ്റെയും ഇടയിൽ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഈ കാൻഡിലിൻ്റെ ഇമേജ് ഈ സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല അല്ല, അതൊരു മറവായി അവിടെ മാറി അല്ലേ. ഈ സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ഇമേജ് കിട്ടില്ല, അത് എടുത്ത് മാറ്റിയാൽ ആ മിററിൽ മാത്രമേ അതിൻ്റെ ഇമേജ് കിട്ടുള്ളൂ അല്ലേ. മിററിൻ്റെ പുറകിൽ കൊണ്ടുവച്ചാലും നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത് നമുക്ക് മിററിൽ മാത്രമേ ഇതിൻ്റെ ഇമേജ് കിട്ടുള്ളൂ അല്ലേ. സോ നമുക്ക് മിററിൽ മാത്രമേ കിട്ടുള്ളൂ, വേറൊരു സ്ക്രീൻ വെച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ ഇമേജിനെ നമ്മൾ പറയുക വിർച്വൽ ഇമേജ് എന്നാണ്. സോ പ്ലെയിൻ മിറർ ഫോംസ് എ വിർച്വൽ ഇമേജ്. ദെൻ വാട്ട് ഈസ് വിർച്വൽ ഇമേജ്? എന്താണ് വിർച്വൽ ഇമേജ് ചോദിച്ചാൽ എന്ത് പറയും? ആൻ ഇമേജ് വിച്ച് കനോട്ട് ബി ഒബ്ടെയിൻഡ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ കിട്ടില്ല അതിനെ. ഓക്കെ, ആൻഡ് ദാറ്റ് ഇമേജ് ഇസ് കോൾഡ് വിർച്വൽ ഇമേജ്. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കേസസ് ആണ്, നമുക്ക് തന്നെ അറിയാമല്ലോ ഇതൊന്നും ഒരു സ്ക്രീനിൽ കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന കേസ് ഉണ്ട്, അതാണ് സ്ഫിരിക്കൽ മിറേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിർച്വൽ എന്താണെന്നും ഇറക്റ്റ് എന്താണെന്നുള്ള കറക്റ്റ് കൺസെപ്റ്റ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള പോർഷൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പം ഞാൻ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ പക്ക ആയിട്ട് എന്താണ് ഇറക്റ്റ് എന്നുള്ള മൈൻഡിൽ കറക്റ്റ് ആയിട്ട് വേണം എന്താന്നുള്ളത്. വിർച്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരണം. ഓക്കെ, ഇനി നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജസ് എങ്ങനെയായിരിക്കും, സൈസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഇമേജ് മിററിൽ കാണുമ്പോൾ നമ്മൾ കൂടുതൽ തടിച്ച പോലെയോ മെലിഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ള പോലെ കുറവുള്ള പോലെ ഒന്നും അല്ലല്ലോ, അതേപോലെ തന്നെ ഇരിക്കണം, എക്സാക്ട്ലി സിമിലർ ആണ് അല്ലേ. സോ ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ ഇസ് സെയിം സൈസ് ഓഫ് ദാറ്റ് ഓഫ് ദ ഒബ്ജെക്ട്. ഇനി അതുപോലെ നമ്മളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? നമുക്കും ഇമേജ് കാണുമ്പോഴും സെയിം ഡിസ്റ്റൻസിൽ നിൽക്കണ പോലെ തന്നെ ആയിരിക്കും അല്ലേ. കുറച്ച് നല്ല ദൂരത്ത് നിൽക്കണ മാതിരി തോന്നുമോ? ഇല്ല. ഈ പിക്ചറിലൂടെ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു ഷാർപ്പനറും അതുപോലെ തന്നെ ഈ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ ഇമേജ് നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? ബിഹൈൻഡ് ദ മിറർ ഇമേജ് ഫോം ചെയ്യണ മാതിരിയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഇറ്റ് അപ്പിയേഴ്സ് ടു ഫോം ബിഹൈൻഡ് ദ മിറർ. അപ്പം ആ അവിടുത്തെ ഇമേജും ഈ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ശരിക്കത്തെ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിൽ എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് ആണത്. ഡിസ്റ്റൻസ് ഫ്രം ദ ഇമേജ് ടു ദ മിറർ ഇസ് സെയിം ആസ് അല്ലെങ്കിൽ ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജെക്ട് ടു ദ മിറർ. ഇവിടെയാണ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക്സിൽ ഇത് സെയിം ആണെന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഓരോ വാല്യൂ തരും. അതായത് ഇപ്പം നിങ്ങളുടെ ശരിക്കത്തെ ഒറിജിനൽ ആളുണ്ടല്ലോ ഒബ്ജെക്റ്റ്, അതും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് തരും നമുക്ക്. എന്നിട്ട് ഇമേജും നിങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നല്ലവണ്ണം എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കണം. അത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ള ക്ലിയർ ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് മിറർ വരെയുള്ള ഡിസ്റ്റൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും. ഓക്കെ, പക്ഷേ ആ ഡിസ്റ്റൻസ് അല്ല നിങ്ങളും ഇമേജും തമ്മിലുള്ളത്. ശരിക്കത്തെ ഒബ്ജക്റ്റും മിററും തമ്മിൽ നിങ്ങളും മിററും തമ്മിൽ ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ ആണ് തന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങളും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാകും? അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. കാരണം നിങ്ങളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ 2 തന്നെയാണ് അപ്പുറത്തുനിന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇമേജ് ടു ദ മിറർ ഇസ് സെയിം ആസ് ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു ദ മിറർ അല്ലേ. അപ്പോൾ രണ്ടും സെയിം ആണ്, രണ്ടും 2 2 ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾക്ക് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ മൊത്തം 4 ആയി മാറും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. ഈ കാര്യം ഒന്നുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. ദൂൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന് മുമ്പായിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് വലത് കൈ പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക എന്താണ്, ഇടത് കൈ പൊക്കുന്ന വരും. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ നോക്കുന്ന വരെയാണല്ലോ, ബിഹൈൻഡ് ദ മിറർ ആണല്ലോ അല്ലേ. സൈഡ്സ് ഇൻ്റർചേഞ്ച് ആയി എന്ന് പറയാം അല്ലേ, ചേഞ്ച് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും. ഇൻ്റർചേഞ്ച്ഡ് സൈഡ്സ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പൊ ഇതിനെ നമ്മൾ സൈഡ് ഇൻവേർഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ നമുക്ക് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഇസ് സൈഡ് ഇൻവേർഷൻ അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ദ മിറർ ദ റൈറ്റ് അപ്പിയേഴ്സ് ലെഫ്റ്റ് and left appears right, that is the sides are interchanged. This is called
സൈഡ് ഇൻവേർഷൻ. നമ്മൾ ഈ ആംബുലൻസിലൊക്കെ തിരിച്ചാണ് എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ മൊത്തം തിരിച്ചിട്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഈ മിററിലൂടെ നമ്മൾ ബാക്കിൽ വരുന്ന ഇതിന് കാണുമല്ലോ, വെഹിക്കിൾസ് കാണുമല്ലോ. അപ്പോൾ ഈ ആംബുലൻസ് നമുക്ക് പ്ലെയിൻ മിററിൽ എന്ത് കാണും? കറക്റ്റ് ആയിട്ട് അത് ആംബുലൻസിന് എഴുതിയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ശരിക്കും തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മിററിൽ എന്തായിട്ട് ശരിക്കും കറക്റ്റ് ആംബുലൻസ് എഴുതിയത് കാണാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു allow ambulance to pass without blocking its way. Alla ini exercise il nanu question kandu korchu alphabets parayan parnitta adayidu nammal mirror il plain mirror il kaanichale sherikkulla letters adu pole thanne kaanuna sadharana tirinittanalla kaanundu paksha adu pole thanne kaanuna letters edakke annulladu ezhudan parnittu kandu appo oru mark nokke choicha verda ningal miss cheyandachittu njan adu idilude include edittundu appo ee capital letter I O T U A M H X Y W ഇതൊക്കെ നിങ്ങൾ മിററിൻ്റെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് തിരിഞ്ഞൊന്നും ഇരിക്കത്തില്ല. സൈഡ് ഇൻവേർഷനൊന്നും ഇതിന് ഈ ലെറ്റേഴ്സിനൊന്നും ബാധകമല്ല, അത് കറക്റ്റ് അതുപോലെ തന്നെയാണ് അതിൽ കാണുക, അല്ലേ? സോ പ്ലെയിൻ മിററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ ഇതെല്ലാം പറയണം. ഇനി ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നിങ്ങളുടെ എക്സസൈസിലെ 12th ക്വസ്റ്റ്യൻ ആണ്. ഡേവിഡ് ഇസ് ഒബ്സർവിങ് ഹിസ് ഇമേജ് ഇൻ ദ പ്ലെയിൻ മിറർ. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഹിസ് ഇമേജ് ഇസ് 4 meters. തന്നിരിക്കുന്നത് എന്താണ്? മിററും ഇമേജും തമ്മിലുള്ളതാണ് കേട്ടോ, നമ്മളും ഇമേജും തമ്മിലുള്ളതല്ല, മിററും ഇമേജും തമ്മിൽ എത്രയാണ്? 4 meters ആണ്. ഇഫ് ഹി മൂവ്സ് 1 meter ഫോർവേഡ് ടുവേർഡ്സ് ദ മിറർ, അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു മീറ്റർ കൂടെ അടുത്തോട്ട് ചെന്നു. അടുത്തോട്ട് ചെല്ലാന്ന് പറയുമ്പോ എത്രയാവുക? അവിടെ ഡിസ്റ്റൻസ് കുറയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. 4 - 1 = 3 ആയിട്ടുണ്ട് അപ്പോ. സോ ഇപ്പോ ആ ഡേവിഡും മിററും തമ്മിൽ ഡിസ്റ്റൻസ് ഇപ്പൊ 3 ആയിട്ടുണ്ട്. അപ്പൊ അതേ സെയിം തന്നെ ആയിരിക്കും അവിടെയും, അല്ലെ? ഇമേജും മിററും തമ്മിൽ ഡിസ്റ്റൻസും അവിടെ എന്തായി? 3 തന്നെ ആയിട്ടുണ്ട്. സെയിം ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡേവിഡ് ആൻഡ് ഹിസ് ഇമേജ് വിൽ ബി. ഇനി നമ്മൾ ഒറിജിനൽ ആളും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ആൻസർ വരിക? ഒറിജിനൽ ഡിസ്റ്റൻസ് ഇവിടെ 3 ആണ്, മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും 3 ആണ്. സോ 3 + 3 = 6 meters ആണ് ആൻസർ വരിക. സോ ഒറിജിനൽ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഇമേജും തമ്മിലെ ഡിസ്റ്റൻസ് എപ്പോഴും കണക്കാക്കുമ്പോൾ അപ്പൊ ഡബിൾ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 13th ക്വസ്റ്റ്യനും തന്നെ. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസിന് പകരം സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു കാറിന്റെ പ്ലെയിൻ റയർ വ്യൂ മിറർ എന്ന് പറയുന്നത് പ്ലെയിൻ മിറർ ആണ്. അപ്പം ഈ കാർ ഡ്രൈവർ എന്ത് ചെയ്യാൻ? റിവേഴ്സ് എടുക്കുകയാണ്. 2 meters per second സ്പീഡിലാണ് എടുക്കുന്നത്. ബാക്ക് സൈഡിൽ ഒരു ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അയാൾക്ക് പ്ലെയിൻ മിറർ കൂടെ നോക്കുമ്പോൾ എത്ര സ്പീഡിലായിരിക്കും ആ ട്രക്കിന്റെ ഇമേജ് വന്നുകൊണ്ടിരിക്കുന്നത്? അയാൾക്ക് പ്ലെയിൻ മിററിൽ എങ്ങനെ കാണാൻ പറ്റുക എന്നാണ് ചോദിച്ചത്, എത്ര സ്പീഡിൽ വരുന്നുണ്ട് എന്നുള്ളത്. സോ ബാക്കിൽ ഒറിജിനൽ ട്രക്കും അതുപോലെ തന്നെ ഇമേജിൽ കാണുന്ന ട്രക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്പീഡൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡബിൾ ആണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇമേജ് തമ്മിലുള്ള ഇമേജും ഒറിജിനൽ ആ ട്രക്കും തമ്മിലുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും സ്പീഡ് 2 meters per second ആണെങ്കിൽ നമ്മൾ എത്ര എഴുതണം? 2 + 2 = 4 meters per second ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇതൊക്കെ കൺഫ്യൂഷൻ വരാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. നേരെ മറിച്ച് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് നമ്മളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കൂ. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? 4 തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, 4 തന്നെയാണ് അവിടെയും വരിക. അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് സെയിം ആണെന്നുള്ളത് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇമേജും ശരിക്കത്തെ ഒബ്ജക്റ്റും തമ്മിലുള്ളത് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഡബിൾ ആണ്. ഓക്കെ, അപ്പൊ സ്ഫിരിക്കൽ മിറേഴ്സും അതിന്റെ ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമുക്ക് പാർട്ട് 2 നോക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.